ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ഫുഡ് ആൻഡ് ടെക്നിക്കലി നമ്മുടെ വ്ളോഗിൻ്റെ മറ്റൊരു കിടുക്കൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇത് ഞാനെവിടെയാണ് ഈ യുഎയിലുള്ള സമയത്ത് നാട്ടിലോട്ട് ട്രിപ്പൊക്കെ പോയത്. ഇത് ഞാൻ പോയതല്ല, എൻ്റെ കോ ബ്രദറും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവർ നാട്ടിൽ ഒരു ട്രിപ്പ് പോയതാണ്. ആ ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് ബൈറ്റ്സ് അവരെടുത്ത് എനിക്ക് അയച്ചു തന്നു. അത് വെച്ചിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗ്. കാരണം ഇവിടെ യു എയിലുള്ള ആൾക്കാരെല്ലാവരും ഇപ്പോൾ നമ്മുടെ യു എയിലത്തെ വ്ളോഗ്സൊക്കെ അല്ലേ കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പോകുന്നത് പോളാരിസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓട്ടോറിക്ഷ പോലത്തെ ഒരു ഓഫ് റോഡിങ് ചെയ്യുന്ന ഒരു വണ്ടിയിലാണ് പോകുന്നത്. ഇവർ പോയിട്ടുള്ളത് തത്തെങ്കലം വെർജിൻ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഓക്കെ, അവിടെ പോകാൻ പെർമിഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, ഒരു പ്രൈവറ്റ് ഏരിയ ആണ്, ഒരു തോമസ് ഏട്ടൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയ സ്ഥലമാണ് അത്. അവർ പെർമിഷനൊക്കെ വാങ്ങിച്ച് പോയിട്ടുള്ളതാണ്, അവർ കുറച്ച് ഫ്രണ്ട്സ് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് കാണാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ വെർജിൻ വാലി എന്ന് പറയുന്നത് ഒരു കുരുതിച്ചാൽ ിലുള്ള ഒരു മണ്ണാർക്കാട് റൂട്ടിലുള്ള ഒരു ഒരു സ്ഥലമാണ്. ഓക്കെ, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഓക്കെ, ഇത് പത്രക്കടവ് എന്നാണ്, വെർജിൻ വാലി പത്രക്കടവ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നിങ്ങളാ പുഴയുടെ വീഡിയോ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ കുന്തി റിവറാണ്, കുരുതിച്ചാലുള്ളത് വെർജിൻ വാലിയുടെ സൈഡിൽ കൂടെ ഒഴുകുന്ന കുന്തി റിവർ. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ നാട്ടിലിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങളിവിടെ പോകുന്ന ആൾക്കാർ ഒരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ സാധാ വണ്ടികളോ കാറോ ഒന്നും എടുത്ത് പോകരുത്. നിങ്ങളെപ്പോഴും ഒരു ഓഫ് റോഡിങ്ങിന് പറ്റിയ വണ്ടിയോ ജീപ്പോ എടുത്ത് പോകണം. കാരണം ഇത് മുകളിലേക്ക് കയറി പോകുന്ന വഴി നല്ല അടിപൊളി ഓഫ് റോഡിങ് ചെയ്ത് പോകേണ്ട വഴിയാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. ആവേശത്തിൻ്റെ പുറത്ത് സാധാ വണ്ടി എടുത്ത് വരരുത്. പിന്നെ നിങ്ങൾ പ്രൈവറ്റ് ഏരിയ കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ പെർമിഷനൊക്കെ എടുത്തിട്ട് പോവുക. ഗവൺമെൻറ് ഏരിയ എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫോറസ്റ്റിനെ നിന്നൊക്കെ പെർമിഷൻ എടുക്കുക. ഓക്കെ, നിങ്ങളിതുപോലത്തെ സ്ഥലത്ത് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ മനുഷ്യർ കൊണ്ടിരുന്ന വേസ്റ്റും എന്താ പറയുക, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ സാധനം ഇവിടെ ഇടാണ്ട് പോകാൻ നോക്കുക. ഇവരൊക്കെ പോയപ്പോൾ ഇവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോയി വന്നിട്ടുള്ളതെന്നു പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ വന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോവുക ഫാമിലിക്കായിട്ട്. എപ്പോഴും അത് ശ്രദ്ധിക്കാൻ നോക്കുക, കാരണം അതായിരിക്കും നമുക്ക് ഈ പ്രകൃതി നിലനിർത്താൻ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ കുന്തിപ്പുഴനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം പുതുക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. ഓക്കെ, പിന്നെ വാക്കബിളാണ് ശരിക്കും ആ പുഴയുടെ അവിടേക്കുള്ള ദൂരം ഇങ്ങനെ മേലിലേക്ക് കയറിയിട്ട്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, പിന്നെ ഒരു പൈനടങ്കാവ് എന്ന് പറഞ്ഞിട്ടൊരു കാവുണ്ട് ഇവിടെ. ഈ വെള്ളത്തിൻ്റെ അവിടെ, ഈ പുഴയുടെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര സ്ലിപ്പറിയാണ് ഇതിൻ്റെ പാറകളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് വേണം വരാൻ. ഓക്കെ, കുറച്ച് അഡ്വഞ്ചറൊക്കെ ലവ് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ വരുമ്പോൾ നോക്കണം, ചെറിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നല്ല പ്യുവറസ്റ്റ് ആൻഡ് ക്ലീനസ്റ്റ് ഫോം ഓഫ് വാട്ടറാണ് കേട്ടോ, നല്ല നല്ല ശുദ്ധമായ വെള്ളം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റുന്ന നല്ല ക്ലിയർ വാട്ടറാണ്. ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇങ്ങനത്തെ രസകരമായിട്ടുള്ള വീഡിയോസ് യു എയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ എസ്പെഷ്യലി വരും. നമ്മൾ പിന്നെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോർ വീഡിയോസ് ആർ കമ്മിങ്, പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തോളൂ. ഓക്കെ, ബൈ.